ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവമേ സ്വർഗസ്ഥ പിതാവേ, ആരാധനയിലൂടെ അങ്ങ് മഹത്വീകരിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ചിന്തിക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നത്, ഒരു ദൗത്യ നിർവഹണത്തിനായി ഒരുക്കപ്പെടുന്നത് ആയിരിക്കട്ടെ. വചനം അവിടുത്തെ സംസാരിക്കുന്ന അടിയനും കേൾവിക്കാരായിരിക്കുന്ന ജനവും അവിടുത്തെ വക ഒന്നതുപോലെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ പകർന്നാൽ യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ പരിശുദ്ധ ആരാധനയിലൂടെ തങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തിൻ്റെ സന്നിധി വിനയത്തോടുകൂടെ ദൈവത്തെ മഹത്വീകരിക്കുകയും ചെയ്യുന്ന പ്രിയ ദൈവജനമേ, ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും നമ്മുടെ കേരളം ഒരു ദുരന്തത്തെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ നാം ഇന്ന് ദൈവസന്നിധിയായിരിക്കുകയാണ്. നമ്മെ പോലെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനവിഭാഗം പ്രളയത്തിൻ്റെ ഉരുൾപൊട്ടലിൻ്റെ അനുഭവത്തിലൂടെ വേദനാജനകമായ ജീവിത അനുഭവങ്ങളെ അഭിമുഖീകരിക്കുന്നു. അനേകർ ഈ ലോകം വിട്ട് എടുക്കപ്പെട്ടിരിക്കുന്നു. അനേകർ തങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ മൃതശരീരങ്ങളെങ്കിലും കണ്ടെത്തുവാൻ കഴിയുമോ എന്ന കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ തിരഞ്ഞ് വിറന്നിരിച്ച് ഇന്ന് ജീവിതത്തിൻ്റെ മുമ്പിൽ പകച്ചു നിൽക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് നാം ദൈവ മുമ്പാകെ ആയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, കേരളത്തിൻ്റെ ദുഃഖമെന്ന് പറയുന്നത് എൻ്റെയും നിങ്ങളുടെയും ദുഃഖം തന്നെയാണ്. നാം ഈ നാളുകളിൽ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കുകയും ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുകയും ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായും അതെ, പ്രകൃതിയിൽമേൽ അധികാരമുള്ളവനാണ് നമ്മുടെ സർവശക്തനായ ദൈവം. കാറ്റിനെയും കടലിനെയും ശാസിച്ചവൻ, മഴയെ നിയന്ത്രിച്ചവൻ, സൂര്യനെ നിയന്ത്രിച്ചവൻ, ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളെയും ഉണ്ടാകട്ടെ എന്ന വാക്കിനാൽ സൃഷ്ടിക്കപ്പെട്ടവൻ, ദൈവത്തിന്റെ സ്വന്തം കൈകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചവൻ, ആ ദൈവസ്ഥലത്തിലേക്ക് ജനം മടങ്ങി വരുന്നുവെങ്കിൽ തീർച്ചയായും ഈ നാളുകളിലെ പ്രതിസന്ധികളൊക്കെ മാറിപ്പോകും. ലോകം അതിന്റെ അന്ത്യത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നു. ഭൂമിയിൽ വിശ്വാസം നിലനിൽക്കുന്നുവോ എന്ന് ദൈവം നോക്കുന്നു. ഈ സാഹചര്യങ്ങളിലാണ് മനുഷ്യൻ ഒരു തിരിച്ചറിവിലേക്ക് മടങ്ങി വരേണ്ടത്. അതെ, തങ്ങളുടെ സൃഷ്ടിതാവും പരിപാലകനുമാകുന്ന ദൈവത്തെ മറന്നുകൊണ്ടുള്ള മനുഷ്യന്റെ ഓട്ടം ഇത് എവിടെ എത്തി നിൽക്കുന്നു എന്ന് ചിന്തിക്കുക. നമ്മുടെ ഈ ലോകജീവിത യാത്ര ഇത് എവിടെ ആയിരിക്കുന്നു എന്ന് ചിന്തിക്കുക. ഇതൊരു മടങ്ങി വരവിന്റെ കാലഘട്ടമാണ്. പ്രിയമുള്ളവരെ, നാം ദൈവസ്ഥാനത്തിലേക്ക് മടങ്ങി വന്ന് ദൈവത്തോട് നിലവിളിച്ച് ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ ദേശത്തിന് നന്മ ഉണ്ടാകും. പ്രിയമുള്ളവരെ, നാം ദേശത്തിന്റെ കാവൽക്കാരാണ്. ഈ ദൈവാലയം എന്ന് പറയുന്നത് ഈ ദേശത്തിന് കണ്ണിന്മേൽ കത്തിച്ചു വെച്ച ഒരു വിളക്കാണ്. ഈ ദൈവാലയം ശോഭ പരിപൂർണമാകണമെങ്കിൽ നാം ഒരുങ്ങപ്പെടേണ്ടതായിട്ടുണ്ട്, നാം ദൈവത്തെ ആരാധിക്കേണ്ടതായിട്ടുണ്ട്. ഈ ആലയം ഈ ദേശത്തിന് വെളിച്ചം പകരണമെങ്കിൽ നാം ദൈവസന്നിധി വിശ്വസ്ത സാക്ഷികളായി ദൈവത്തെ ആരാധിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമ്മുടെ കുറവുകൾ നാം ഉണരുക, ദൈവഭാഗത്തേക്ക് മടങ്ങി വരിക. വചനം പഠിപ്പിക്കുന്നത് പോലെ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർക്കുവാൻ, ദൈവസന്നിധി വിനയപ്പെടുവാൻ, ഞാനെന്ന ഭാവമൊക്കെ മാറ്റി മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുവാനല്ല എല്ലാവരെയും ഏകോപിപ്പിക്കുവാൻ, ദൈവാലയത്തോടും ദൈവജനത്തോടും ചേർന്ന് നിൽക്കുവാൻ. അതെ, മറുതെടുപ്പിന്റെ അനുഭവങ്ങളല്ല, ഒരുമനപ്പെടലിന്റെ അനുഭവങ്ങളാണ് ഈ നാളുകളിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഉണരുവിൻ, ചിന്തിക്കുവിൻ, ദൈവഭാഗത്തോടെ ജീവിക്കുക. നമ്മുടെ ജീവിതത്തിന്റെ കുറവുകൾ എന്താണ് അതെല്ലാം അവനവൻ അറിയാം. നമ്മുടെ മനസ്സുകളിൽ നാം സൂക്ഷിച്ചു വച്ചിരിക്കുന്നതായ ഈർഷ്യയുടെ, കയ്പിന്റെ, വിദ്വേഷത്തിന്റെ അനുഭവങ്ങളെ മാറ്റി അനുഗ്രഹീതമായ ഒരു അനുഭവത്തിലേക്ക് മടങ്ങി വരുവാനായി ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഇന്നത്തെ തിരുവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ ചിന്താവിഷയം ദൗത്യം, ദൈവത്തിന്റെ നൊമ്പരം.
അനുഭവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ദൗത്യം എന്ന് പറയുന്നത് ക്രൈസ്തവ സഭയുടെ മുഖമുദ്രയാണ്. CSI സഭാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ദൗത്യ നിർവഹണ ഞായറാണ്. പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിനെ ഏൽപ്പിച്ച ദൗത്യം ക്രിസ്തുവിലൂടെ സഭയ്ക്ക് ലഭിച്ചിരിക്കുകയാണ്. ഈ സഭയ്ക്ക് ലഭിച്ചിരിക്കുന്ന ദൗത്യം, അത് നിർവഹിക്കപ്പെടുന്നത് ഇന്ന് സഭ പരാജയപ്പെട്ടിരിക്കുന്നുവോ? ഈ ക്രിസ്തുവിലൂടെ സഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന ദൗത്യം ഇന്ന് നിർവഹിക്കപ്പെടേണ്ടത് ഞാൻ നിങ്ങളുമാണ്. നമ്മുടെ ആരാധനകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും ക്രിസ്തു നമ്മെ പരമേൽപ്പിച്ചതായ ദൗത്യം നാം നിർവഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും ദൈവനാമം മഹത്വപ്പെടും, ദേശം അനുഗ്രഹിക്കപ്പെടും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20:21 യേശു പറഞ്ഞു, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്നുള്ളതാണ്. ഇവിടെയാണ് ഒരു ദൗത്യത്തിന് ആരംഭം കുറിക്കുന്നത്. ഇപ്പൊ ദൈവത്തിന്റെ സൃഷ്ടി പ്രക്രിയ മുതൽ ആരംഭിച്ചതായ ദൈവിക ദൗത്യം ആധുനിക കാലഘട്ടത്തിന്റെ ഇന്നയോളം ദൈവം അത് വളരെ ഭംഗിയായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. അത് ദൈവ ജനതയിലൂടെ സഭയുടെ ശുശ്രൂഷകളിലൂടെയൊക്കെ അനുഗ്രഹീതമായ അനുഭവങ്ങളിലൂടെ ഈ നാളുകൾ നിർവഹിക്കപ്പെടുകയാണ്. അപ്പോൾ ഈ ദൈവിക ദൗത്യം എന്ന് പറയുന്നത് എല്ലാവർക്കുമുള്ള ഒരു സുവാർത്തയാണ്. ക്രിസ്ത്യാനികൾക്കല്ല, ലോക ജനതയ്ക്ക്. അതെ, ദൈവത്താൽ ഈ ഭൂമിയിൽ സൃഷ്ടിതമായിരിക്കുന്ന എല്ലാ സൃഷ്ടികൾക്കുമുള്ള ഒരു ദൗത്യമാണ് ദൈവിക ദൗത്യം എന്ന് പറയുന്നത്. ഈ ദൈവിക ദൗത്യത്തെ സുവാർത്തയായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അതായത് പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിലൂടെ ആരംഭിച്ച ദൗത്യം എല്ലാവർക്കും സുവാർത്തയായി ഈ ലോകത്തിന് ദൈവം ദാനമായി നൽകി. ഈ സുവാർത്തയെ വിശുദ്ധ വേദപുസ്തകം അവതരിപ്പിക്കുന്നത് പ്രകാരമാണ്, അതായത് സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. അതെ പ്രിയമുള്ളവരെ, സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമായ ഈ സുവാർത്ത നാം ഇന്ന് ലോകത്തിന് നൽകുന്നതിന് എത്ര കണ്ട് വിജയിച്ചിരിക്കുന്നു. ഈ സന്തോഷം എല്ലാവരിലും എത്തിക്കുവാനായിട്ട് ഇന്ന് സഭയ്ക്ക് കഴിയുന്നുണ്ടോ? ഈ സുവിശേഷം അഥവാ ഈ ദൗത്യം എല്ലാവരിലും എത്തിക്കുക എന്നുള്ളത് സഭയുടെ ദൗത്യം തന്നെയാണ്. ഈ ദൗത്യം യെരുശലേമിൽ തുടങ്ങി ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇന്ന് പടർന്നു പന്തലിച്ച് ഇത് അനുഗ്രഹീതമായ ഒരു ശുശ്രൂഷയായി ഇത് നിലനിൽക്കുന്നു. പ്രിയമുള്ളവര്, ഈ ദൗത്യത്തോടൊപ്പം സാമൂഹിക നീതിക്കും അതെ മദ്യതയുടെ വിമോചനത്തിനും വളർച്ചയ്ക്കും ആവശ്യമായ പ്രവർത്തനങ്ങളിലൂടെയാണ് ദൗത്യം മുന്നേറുന്നത്. ഇവിടെ ബദ്ധന്മാർക്ക് വിടുതലും പ്രാർത്ഥനയിൽ ആരാധനയിലൂടെയൊക്കെ ഈ ദൗത്യം പരിപോഷിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഈ ദൗത്യ നിർവഹണത്തിൽ നമ്മുടെ സഭയുടെയും നമ്മുടെ ഓരോരുത്തരുടെയും പങ്ക് നാം വിസ്മരിക്കപ്പെട്ടു പോകരുത്. ദൗത്യമില്ലാത്ത സഭ വളരുന്നില്ല. പ്രിയമുള്ളവരെ, സഭാവിശ്വാസികളായിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ചിന്തിക്കേണ്ടതായ ഒരു ഭാഗമാണ്, ദൗത്യമില്ലാത്ത സഭ വളരുന്നില്ല. ഈ ദൗത്യം പ്രഘോഷിപ്പിക്കപ്പെടുന്നതും പ്രാവർത്തികമാക്കുന്നതും സഭയിലെ വിശ്വാസ സമൂഹത്തിലൂടെയാണ്. സഭയിലെ വിശ്വാസ സമൂഹം തങ്ങളുടെ ദൗത്യത്തെ കുറിച്ച് ഉണരുമ്പോഴാണ് സഭ ദൗത്യത്തിൽ വളരുന്നത്. അപ്പോൾ ദൗത്യം നിർവഹിക്കപ്പെടുവാൻ സഭയ്ക്ക് കഴിയുന്നില്ല എങ്കിൽ സഭ അതിന്റെ ദൗത്യത്തിൽ നിന്നും വ്യതിചലിച്ചു പോയി എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ദൗത്യ നിർവഹണത്തിലൂടെയാണ് സഭ പരിപോഷിപ്പിക്കപ്പെടുന്നത്, ദേശം അനുഗ്രഹിക്കപ്പെടുന്നത്. ഇവിടെ ദൈവ ജനം ദൈവരാജ്യ മൂല്യങ്ങൾക്ക് അധിഷ്ഠിതമായ ഒരു വിശുദ്ധ ജീവിതം നയിക്കുമ്പോഴാണ് സഭയുടെ ദൗത്യ നിർവഹണം വിജയകരമായി നിർവഹിക്കപ്പെടുവാനായിട്ട് കഴിയുന്നത്. ഇപ്പോൾ ദൈവജനം എന്ന് പറയുന്ന ഞാനിതിനാണ്, നാം ദൈവരാജ്യ മൂല്യങ്ങൾക്ക് അധിഷ്ഠിതമായ ഒരു ജീവിത നിലവാരത്തിലേക്ക് മടങ്ങി വരേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ സഭയുടെ ദൗത്യം വിജയകരമായി നമുക്ക് നിർവഹിക്കപ്പെടുവാനായിട്ട് കഴിയുള്ളൂ. ഇന്ന് ദൈവരാജ്യ മൂല്യങ്ങൾ ചവിട്ടി ബന്ധിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. മനുഷ്യർ സ്വസ്നേഹികളായിത്തീരുന്നു,
ദൈവത്തെ ആരാധിക്കുന്നത് പോലും എനിക്കും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കൾക്കും അനുഗ്രഹം എന്നുള്ള ഒരു സ്വാർത്ഥ ചിന്തയുടെ അടിസ്ഥാനത്തിലാണോ എന്നുള്ള ഒരു ചോദ്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം ദൈവരാജ്യ മൂല്യങ്ങൾക്ക് അനുഷ്ഠിതമായ ഒരു ജീവിതത്തിലേക്ക് മടങ്ങി വരേണ്ടതായിട്ടുണ്ട്. അവിടെയാണ് നമ്മുടെ ദൗത്യം സാർത്ഥകമായി തീരുന്നത്. ഒന്നാമത്തെ ചിന്ത, എന്താണ് ദൗത്യം എന്ന് പറയുന്നത്? ഇന്ന് ദൗത്യം എന്ന് പറയുന്ന പദം ക്രൈസ്തവ ലോകത്തിൽ മാത്രമല്ല ഒതുങ്ങി നിൽക്കുന്നത്. ഒരു പ്രത്യേക ലക്ഷ്യത്തോട് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ദൗത്യം എന്ന പദത്തിന്റെ അർത്ഥം. ഒരു പ്രത്യേക ലക്ഷ്യത്തോടുകൂടെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് അത് ആത്മാർത്ഥമായി പ്രവർത്തിക്കുക. പ്രിയമുള്ളവരെ, ഇവിടെ സ്വന്തം നേട്ടങ്ങളെക്കാൾ അപരന്റെ നന്മയ്ക്കാണ് പ്രാധാന്യം നൽകേണ്ടത്. ഇപ്പോൾ ദൗത്യം എന്ന് പറയുമ്പോൾ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് നിർവഹിക്കപ്പെടുക. ഈ ഏറ്റെടുക്കപ്പെടുന്ന ഉത്തരവാദിത്വങ്ങൾ സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല, അപരന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്നുള്ളതാണ്. ഇതിന് ഉദാഹരണങ്ങൾ ഈ കാലഘട്ടത്തിലെ ആധുനിക ശുശ്രൂഷ മേഖലകൾ, സൈനിക സേവനങ്ങൾ. ഇതിലേറെ പറയുന്നു ഈ നാടുകളിൽ വയനാട് എന്ന പ്രദേശത്ത് നടക്കുന്നതായ രക്ഷാ ദൗത്യങ്ങൾ. ഇതെല്ലാം ദൗത്യത്തിന്റെ ഉദാഹരണങ്ങളാണ് എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയും. ക്രൈസ്തവ സഭയും ക്രൈസ്തവ വിശ്വാസികളും ചൈതന്യാത്മകവും ചലനാത്മകവും ആയിത്തീരുന്നത് ഈ ദൗത്യത്തെ കുറിച്ച് ഉണരുമ്പോഴാണ്. ഇത് പലപ്പോഴും ക്രൈസ്തവ സഭയുടെ ചൈതന്യം മങ്ങിപ്പോയോ ക്രൈസ്തവ സഭയുടെ പ്രവർത്തന ശൈലിക്ക് മങ്ങലേറ്റുമോ എന്നുള്ളതായ ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരം കണ്ടെത്തേണ്ടതാണ്. പലപ്പോഴും നാം മറ്റുള്ളവരെയാണ് വിമർശിക്കുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും നാം ഓരോരുത്തരും നമ്മെ കുറിച്ച് ചിന്തിക്കുകയും നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ പരിഹരിക്കുമ്പോഴാണ് ചൈതന്യവത്തായ ചലനാത്മകമായ ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയുന്നത്. നമ്മുടെ ഇടവകയിൽ ഒരു കാലഘട്ടത്തിൽ നിറഞ്ഞ് കവിയുന്ന ഒരു അനുഭവമായിരുന്നു. ഏകദേശം ഇന്നിവിടെ ഇരിക്കുന്ന ഏകദേശം എനിക്ക് അറിയാം, ഒരു പത്ത് വർഷങ്ങൾക്ക് പുറകിലോട്ട് നോക്കുമ്പോൾ ഇവിടെ ഒരു തിരുസഭായോഗം കൂടി ഒരു തീരുമാനമെടുത്തിരുന്നു. ദൈവാലയത്തിന് മിൻസ് അനിവാര്യമായിരിക്കുന്നു, അത് എത്രയും പെട്ടെന്ന് പണി ആരംഭിക്കണമെന്നുള്ളത്. എന്നാൽ കാലം വീണ്ടും മുമ്പോട്ട് കടന്നുപോയി സഭ അതിൻ്റെ ദൗത്യത്തിൽ നിന്നും ഇന്ന് ആയിരിക്കുന്ന അനുഭവങ്ങളിലേക്ക് ചുരുങ്ങിയോ എന്ന് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഇവിടെ സഭയുടെ ദൗത്യം ചലനാത്മകവും ചൈതന്യാത്മകവും ആകുമ്പോഴാണ് ദൈവജനം ഒരുമിച്ച് കൂടുന്നത്, ദൈവത്തെ ആരാധിക്കുന്നത്. ക്രൈസ്തവ സഭയ്ക്ക് അതിൻ്റെ ദൗത്യം നിർവഹിക്കുവാനായിട്ട് കഴിയുന്നത്. ഇപ്പം ക്രൈസ്തവ സഭയുടെ വളർച്ചയ്ക്ക് ഓരോ വിശ്വാസിയും ഏറ്റെടുക്കേണ്ടതായ ഉത്തരവാദിത്വമാണ് ദൗത്യം എന്ന് പറയുന്നത്. നമ്മുടെ സഭയിൽപ്പെട്ട പലരും നമ്മുടെ സഭയുടെ നല്ല ഭാഗ്യ സ്വപ്നം കാണുന്നവരാണ്. എന്നാൽ പലപ്പോഴും വിമർശിക്കുവാൻ വേണ്ടി മാത്രം നാം നാവ് തുറക്കുന്നു, സഭയോട് ചേർന്ന് നിൽക്കേണ്ടതായ സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ പിന്മാറുന്നു. എന്തെങ്കിലും ഒരു സഹായമോ ഒരു അനുഗ്രഹമോ മറ്റുള്ളവർക്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ ഒത്തിരി നന്മകൾ ദൈവം എനിക്ക് നൽകി, എൻ്റെ മക്കളെയൊക്കെ ദൈവം അനുഗ്രഹിച്ചു എന്ന് സാക്ഷ്യം പറയുന്ന അനേകർ പറയുന്നു. ഇപ്പോഴൊന്നുമില്ല അച്ഛാ എന്നുള്ളതാണ്. എന്നാൽ പ്രിയമുള്ളവരെ, മനസ്സിലാക്കണം, ഇതല്ല ദൗത്യം എന്ന് പറയുന്നത്. നമ്മെ കൊണ്ട് കഴിയുന്ന വിധത്തിലൊക്കെ നാം ചലനാത്മകമായ ചൈതന്യപൂർണമായ ഒരു സാക്ഷ്യത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോഴാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത്. പഴയ കാലങ്ങളിൽ ഉണ്ടായിരുന്നിട്ടല്ല നാം പലതും ചെലവിട്ടതും ചെയ്തത്. പഴയ കാലങ്ങളിൽ ദാരിദ്ര്യവും പട്ടിണിയും ഉണ്ടായിരുന്നപ്പോഴും സഭയിലെ അറ്റത് അനുഭവിക്കുന്നവരെ, രോഗികളെ ചേർത്ത് നിർത്തുവാൻ സന്മനസ് നാം കാണിച്ചിരുന്നു. ആ കാലയളവുകളിലെല്ലാം ദൈവം നമ്മെ അനുഗ്രഹിച്ചു. എന്നാൽ ഇന്ന് നമ്മുടെ കുടുംബങ്ങളൊക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ടു. നല്ല വിദ്യാഭ്യാസം, വിദേശങ്ങൾ, വിദൂരതകളിലൊക്കെ അധ്വാനിക്കുന്നവർ എല്ലാ നന്മകളും നൽകിയെങ്കിലും പലപ്പോഴും നാം നമ്മുടെ ദൗത്യം മറന്നു പോകുന്നു. അത് ചൈതന്യപൂർണ്ണമായി ചൈതന്യവത്തായി ജീവിക്കേണ്ട നാം ഇല്ലായ്മയുടെ മണിത്തട്ടിലാണ് എന്ന് വരുത്തി തീർക്കുന്നതായ അനുഭവങ്ങളും ഇവിടെയാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിലുള്ള നമ്മുടെ വിശ്വസ്തതയെ ചോദ്യം ചെയ്യുന്നത്.
പ്രിയമുള്ളവരെ, സഭയുടെ ദൗത്യം തന്നെയാണ് യേശു ക്രിസ്തുവിന്റെ ദൗത്യവും എന്ന് പറയുന്നത്. ആ ദൗത്യമാണ് യേശു ഇന്ന് നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇവിടെ ദൗത്യത്തിന്റെ കേന്ദ്രമായി നാം കാണേണ്ടത് ദൈവരാജ്യമാണ്. അതായത് നന്മയും സകലവിധ സന്തോഷവും സമാധാനപൂർവമായ ഒരു ജീവിത അനുഭവമാണ്. എന്നാൽ ഇത് തിന്മകളും അനീതിയും അഴിമതിയും വാണരുളുന്ന ഒരു സാഹചര്യം, അനാഥരെ പീഡിപ്പിക്കുന്ന അനുഭവങ്ങൾ, വേദനിക്കുന്നവരുടെ അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്നവരുടെ സംഖ്യ വർദ്ധിച്ചു വരുന്നു, ധനാഢ്യന്മാർ വീണ്ടും കോടിപതികളോ കോടീശ്വരന്മാരോ ആയി മാറ്റപ്പെടുന്നു. ഇങ്ങനെയുള്ള ഈ സാഹചര്യത്തിലാണ് ഓരോ വ്യക്തിയും തന്റെ ദൗത്യത്തെ കുറിച്ച് ഉണരേണ്ടത്. ദൗത്യമില്ലാത്ത സമൂഹമാണ് പരാജയപ്പെട്ടു പോകുന്നത്. ഇപ്പോൾ ചൈതന്യവത്തായ ചലനാത്മകമായ ഒരു ജീവിതം നയിക്കണമെങ്കിൽ നമ്മുടെ ദൗത്യത്തെ കുറിച്ച് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഓരോ വ്യക്തിയുടെയും പാപമോചനവും ആത്മരക്ഷയും ദൗത്യത്തിന്റെ അന്തർലീനമാണ്. ഇപ്പോൾ പാപമോചനം എന്ന് പറയുമ്പോൾ ഏതെല്ലാം വിധത്തിൽ തിന്മ ശക്തികൾ കടിമപ്പെട്ടിരിക്കുന്നുവോ അതിൽ നിന്നെല്ലാം ഉള്ള ഒരു വിമോചനമായി നമുക്ക് ഇതിനെ കാണുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ആത്മരക്ഷ, ഒരു മനുഷ്യൻ സർവലോകവും നേടിയാലും തന്റെ സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാലാണ് എന്ത് ഫലം? പ്രിയമുള്ളവരെ, ഇന്ന് സർവലോകവും നേടുവാനായി ഓടി നടക്കുകയാണ് ഞാൻ നിങ്ങൾ. എന്നാൽ സ്വന്തം ആത്മാവിന്റെ രക്ഷയെ കുറിച്ചുള്ള ചിന്തകൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഇല്ല. എന്നാൽ അപകടങ്ങളും പ്രതികൂലങ്ങളും സാഹചര്യങ്ങൾ കടന്നു വരുമ്പോഴൊക്കെ നാം നിലവിളിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ സാഹചര്യങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടം ആവശ്യമാണ്. ദൗത്യ നിർവഹണത്തെ കുറിച്ച് നാം ഓരോരുത്തരും ഉണരേണ്ടതായിട്ടുണ്ട്. ഇവിടെ സാമൂഹിക തിന്മകൾക്കെതിരെ നിലപാടുകൾ എടുത്ത് ഒരു പുതിയ സമൂഹ ക്രമത്തിനായി ചലനാത്മകമായ ഒരു ജീവിതം നയിക്കുമ്പോഴാണ് ദൗത്യ നിർവഹണം സാർത്ഥകമാക്കിയിരുന്നത്. ഇവിടെ യേശു ക്രിസ്തുവിന്റെ നസറത്ത് മാനിഫെസ്റ്റോ, അതായത് യേശുവിന്റെ ശുശ്രൂഷയുടെ ആരംഭം ദൗത്യ നിർവഹണത്തിന്റെ പ്രഖ്യാപനമായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. പീഡിതന്മാർക്കും ദരിദ്രർക്കും ബദ്ധന്മാർക്കും വിമോചനം നൽകുന്നതും നിയമ പരിരക്ഷ നൽകുന്നതും വിദ്യാഭ്യാസം ആദര ശുശ്രൂഷ ഇവ നൽകുന്നതുമായ ഒരു ദൗത്യ നിർവഹണ സമൂഹത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് യേശു തന്റെ ശുശ്രൂഷയിലൂടെ നിർവഹിക്കപ്പെടുന്നത്. രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത് ദൗത്യ നിർവഹണത്തിന് ഒരു പുതു ദർശനം ആവശ്യമായിരിക്കുന്നു. പ്രിയമുള്ളവരെ, ദൗത്യം എന്ന് പറയുന്ന പദം ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജനനം മുതൽ കേട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു പദമാണ്. അത് പറഞ്ഞ് പറഞ്ഞ് അതിന്റെ അർത്ഥങ്ങൾ മങ്ങിയോ അതിനുള്ളതായ ഊർജ്ജസ്വരത നഷ്ടപ്പെട്ടുവോ എന്നൊക്കെ നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ കർത്താവായ യേശുവിന്റെ ശിഷ്യന്മാരിൽ പ്രധാനിയായിരുന്നു നമ്മുടെ പത്രോസ് അപ്പോസ്തലൻ. പെന്തക്കോസ്ത് മുതൽ സഭയെ മുന്നിൽ നിന്ന് നയിച്ച ഒരു വ്യക്തിയാണ് പത്രോസ്. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചു. സഭയിലെ ശുശ്രൂഷകൾ ദൗത്യ നിർവഹണം വളരെ വിജയകരമായി നടത്തി. കാരാഗ്രഹവാസം വരെ അത് അനുഭവിച്ച ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ പത്രോസ്. ഇങ്ങനെയൊക്കെ ദൗത്യ നിർവഹണത്തിൽ പത്രോസ് മുന്നേറിയെങ്കിലും പത്രോസിന്റെ ജീവിതത്തിൽ വിജാതീയരോടുള്ള മനോഭാവം ദൗത്യ നിർവഹണത്തിന് അനുയോജ്യമായിരുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മൾ പലരുടെയും മനോഭാവങ്ങളും ഇത് തന്നെയാണ്. നാം ദൈവസന്നിധിയിൽ നിൽക്കുന്നു, ദൈവത്തെ ആരാധിക്കുന്നു, ഒരു ദൗത്യ നിർവഹണ സമൂഹമായി നിലനിൽക്കുകയാണ്. എന്നാൽ മറ്റുള്ളവരോടുള്ള നമ്മുടെ മനോഭാവങ്ങളിൽ മാറ്റം വരേണ്ടതായിട്ടുണ്ട്. ഞാൻ മാത്രം ശരി, മറ്റുള്ളവരെല്ലാം പാപികൾ എന്നുള്ള മനോഭാവമല്ല. എന്നെ പോലെ തന്നെയാണ് മറ്റുള്ളവരും. അവര് ക്രിസ്തുവിന്റെ രക്ഷാകര പദ്ധതിയിലേക്ക് കടന്നു വരേണ്ടവരാണ്. അവരെയും രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാനാണ് ഈ ക്രൈസ്തവ ദൗത്യം നിർവഹിക്കേണ്ടത് എന്നുള്ളതാണ്. ഈ പശ്ചാത്തലത്തിലാണ് പത്രോസിന് ദൈവം പുതിയൊരു ദർശനം നൽകുന്നത്. ആ ദർശനത്തിന്റെ ഭാഗമായി കൊർന്നേലിയോസിന്റെ ഭവനത്തിലേക്ക് പത്രോസ് കടന്നുപോയി. അവിടെ വിജാതീയനായ കൊർന്നേലിയോസിനോട് സുവിശേഷം പ്രസംഗിക്കുന്നു. തന്റെ ദൗത്യത്തിന്റെ കുറവുകളെ, പരാജയത്തെ കണ്ടെത്തുവാൻ പത്രോസിനോട് ശ്രമിക്കുകയാണ്. അതിന് ദൈവം നൽകിയതായ ദർശനം
പ്രാവർത്തികമാക്കി. നാം വിജാതീയരെന്നും താണവരെന്നും പാപികളെന്നും അശുദ്ധരെന്നും മുദ്രകുത്തി മാറ്റി നിർത്തിയിരിക്കുന്ന ജനവിഭാഗത്തോട് താതാത്മ്യപ്പെട്ട് അവർക്കും വേണ്ടി ഈ ദൗത്യ നിർവഹണ ശുശ്രൂഷ നാം നിർവഹിച്ചില്ലായെങ്കിൽ നമ്മുടെ ദൗത്യത്തിൽ നിന്നും നാം പരാജയപ്പെട്ടു പോകും. ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലോ ഏത് വംശത്തിലോ വർഗത്തിലോ ഉള്ള വ്യക്തിയായാലും അവർക്കും ഈ ദൗത്യത്തിലൂടെ രക്ഷാകരമായ അനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ട് കഴിയുമെന്നുള്ളതായ അത് പ്രഖ്യാപനമാണ് ക്രൈസ്തവ ദൗത്യം എന്ന് പറയുന്നത്. ഈ ദൗത്യ നിർവഹണത്തിൽ പുതിയൊരു ദർശനം നമുക്കിന്ന് അനിവാര്യമായിരിക്കുകയാണ്. നാം ഇന്ന് ദൈവത്തെ ആരാധിച്ച് ആരാധനയുടെ ഉണർവിനെ നഷ്ടപ്പെടുത്തിയോ ദൗത്യ നിർവഹണ സമൂഹമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ചെയ്യരുതാത്ത കാര്യങ്ങൾ മാത്രം ചെയ്യുന്നുവോ ചില നിസ്സാര കാര്യങ്ങളുടെ പേര് പറഞ്ഞ് സഭയുടെ പ്രവർത്തനങ്ങളിൽ നിന്നും മനസ്സ് മറച്ചു പിടിച്ച് ചിരിക്കുന്ന മുഖവുമായി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന മനോഭാവത്തിലാണോ? പ്രിയമുള്ളവരെ, ഇവിടെയാണ് നമ്മുടെ ദൗത്യത്തിന്റെ പ്രസക്തി. നമ്മുടെ ദൗത്യത്തിൽ നിന്ന് നാം പിന്തിരിയുമ്പോഴാണ് സഭയുടെ ശുശ്രൂഷകൾ മന്ദി ഭവിക്കുന്നത്. നാം നമ്മുടെ ദൗത്യം ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ അത് നിർവഹിക്കപ്പെടുമ്പോൾ സഭ അതിന്റെ ദൗത്യ നിർവഹണ സമൂഹമായി ശക്തി പ്രാപിച്ച് ആലയം നിറഞ്ഞു കവിയുന്ന ഒരനുഭവമായി അദ്ദേഹത്തിന് സാക്ഷ്യമുള്ള സഭയായി തണ്ടിന്മേൽ കത്തിച്ചു വച്ച ഒരു വിളക്കായി നിലനിൽക്കുവാൻ കഴിയും. മൂന്നാമത്തെ ചിന്ത, ദൗത്യ നിർവഹണത്തിന് ഒരു പുതിയ ആരംഭം ഇന്ന് അനിവാര്യമായിരിക്കുന്നു. ഇവിടെ ദൗത്യം എന്ത് എന്ന് നാം ചിന്തിച്ചു. ദൗത്യത്തിന് ഒരു പുതിയ ദർശനം ആവശ്യമായിരിക്കുന്നു എന്ന് നാം ചിന്തിച്ചു. ഇനി ദൗത്യ നിർവഹണത്തിന് ഒരു പുതിയ ആരംഭം ആവശ്യമായിരിക്കുന്നു. പ്രിയമുള്ളവരെ, അത് പണത്തിനും അധികാരത്തിനും അടിച്ചമർത്തലുകൾക്കും പ്രാധാന്യം നൽകുന്ന സാമ്രാജ്യത്വ ഘടകങ്ങൾ ഇത് സഭയിലും അതിനെ സ്വാധീനം ചെലുത്തുന്നു എന്നുള്ള കാര്യം നാം സ്മരിക്കപ്പെടരുത്. പ്രിയമുള്ളവരെ, സഭയുടെ ദൗത്യം മറന്നുകൊണ്ട് പണത്തിനും അധികാരത്തിനും അടിച്ചമർത്തലുകൾക്കും ഇന്ന് സഭ വിധേയപ്പെട്ടുകൊണ്ടിരിക്കുന്നുവോ എന്നുള്ള ഒരു ചോദ്യത്തിനും നാം ഉത്തരം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. വേദനിക്കുന്ന ഒരു പുരുഷാരം നമുക്ക് ചുറ്റുമുണ്ട്. പീഡിതരുടെ ഒരു സമൂഹം നമ്മുടെ ആലയത്തിലും നമ്മുടെ സമൂഹത്തിലുമുണ്ട്. അവർക്ക് സുവാർത്തയുടെ ഒരു ദൗത്യ നിർവഹണത്തിന് സഭ ഒരു പുതിയ ആരംഭം കുറിക്കുന്നുവെങ്കിൽ മാത്രമേ നമ്മുടെ സഭയ്ക്ക് വളരുവാൻ കഴിയൂ. നമ്മുടെ സമൂഹം ശക്തമായ ശുശ്രൂഷയിലൂടെ ഉണർവിന്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കൂ, അല്ലെങ്കിൽ നാം നശിച്ചു പോകും, മറന്നു പോകരുത്. പ്രിയമുള്ളവരെ, ഒരു കാലഘട്ടത്തിൽ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ പോലും പ്രവേശിക്കുവാൻ കഴിയാതെ അതെ അവർണരെന്നും അടിമകളെന്നും അടിച്ചമർത്തപ്പെട്ട് അതെ സമൂഹത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ ചവിട്ടിമതിക്കപ്പെട്ടതായ ഒരു സമൂഹത്തിന്റെ പിൻതലമുറക്കാരാണ് ഞാനും നിങ്ങളും. ഇവിടെ സഭ നൽകിയ ദൗത്യമാണ് നമ്മെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നത്. എന്നാൽ വീണ്ടും ആ അധികാരത്തിന്റെ അടിച്ചമർത്തലുകളിൽ നാം അടങ്ങിപ്പോകേണ്ടവരല്ല. വീണ്ടും നാം ഉണരേണ്ടതായിട്ടുണ്ട്. സഭ തന്റെ ദൗത്യത്തിന് പുതിയ ഒരു ആരംഭം കുറിക്കേണ്ടതായിട്ടുണ്ട്. ആ ആരംഭത്തിന് ആരെങ്കിലും തുടക്കം കുറിക്കട്ടെ എന്നല്ല, ആ ആരംഭം എന്നിൽ നിന്നും ആരംഭിക്കട്ടെ എന്ന് നമ്മിൽ ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തിൽ തീരുമാനമെടുക്കുന്നു എങ്കിൽ തീർച്ചയായും നമ്മുടെ സഭ ദൗത്യ നിർവഹണത്തിൽ ഇനിയും നമുക്ക് ബഹുദൂരം മുമ്പോട്ട് പോകുവാനായിട്ട് കഴിയും. ഇന്ന് സഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന മൂല്യച്യുതികൾ, അതിനെക്കുറിച്ച് നാം കണ്ടെത്തുകയും അതിനെ ഒരു വിശകലനത്തിലൂടെ കുറവുകൾ പരിഹരിച്ചുകൊണ്ട് ലക്ഷ്യത്തോടെ നാം പ്രയാണം ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ സഭയ്ക്ക് അതിന്റെ ദൗത്യം നിർവഹിക്കുവാനും നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനും നമ്മുടെ തലമുറകൾ നല്ല ഭാവിയിലേക്ക് കടന്നു വരുന്നതിനും അത് മുഖാന്തരമായി തീരും എന്നുള്ളതാണ്. കർത്താവായ യേശു തന്റെ ദൗത്യം തുടരുവാനായിട്ട് ചിലരെ നിയോഗിക്കുകയാണ്. ഒരിക്കൽ യേശു ഇങ്ങനെ ഗന്നസരത്ത് തടാകത്തിന്റെ കരയിലൂടെ നടക്കുകയാണ്. യേശുവിന്റെ മനസ്സിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് പിതാവായ ദൈവം തന്നെ ഏൽപ്പിച്ച ദൗത്യം, അത് മറ്റുള്ളവരിൽ പകരപ്പെടുവാൻ ചില ശിഷ്യരെ കണ്ടെത്തുക എന്നുള്ളതാണ്. യേശു അങ്ങനെ
അതാ ഗന്നസരത്ത് തടാകത്തിന്റെ കരയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ പത്രോസും സഹോദരനായ അന്ത്രിയോസും വലവീശുന്നത് കണ്ടു. യേശു അവരെ വിളിച്ചു. കുറച്ചുകൂടി മുമ്പോട്ട് പോയപ്പോൾ സബദിയുടെ മക്കളായ യാക്കോബും യോഹന്നാനും പലമനാക്കുന്നത് കണ്ടു. അവരെയും വിളിച്ചു, അതെ മത്സ്യത്തെ പിടിക്കുന്ന നിങ്ങളെ ഞാൻ മനുഷ്യരെ പിടിക്കുന്ന ദൗത്യം ഏൽപ്പിക്കുകയാണ് എന്ന് പറയുകയാണ്. മത്സ്യത്തെ പിടിക്കുന്ന അവസ്ഥയിൽ നിന്ന് മനുഷ്യരെ പിടിക്കുന്ന അഥവാ മനുഷ്യന്റെ രക്ഷാകരമായ അനുഭവത്തിലേക്ക് അവരെ നയിക്കുന്ന ദൗത്യ നിർവഹണത്തിലേക്ക് അവരെ വിളിച്ച് വേർതിരിക്കുന്ന ഒരു ദൗത്യത്തിന് തുടക്കം കുറിക്കുവാനായിട്ട് യേശു ഇവിടെ ആരംഭിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഉപജീവന മാർഗത്തിന്റെ അതായത് സ്വന്തം നന്മയ്ക്ക് വേണ്ടി എനിക്കും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കൾക്കും എന്ന ചിന്തയിലൂടെ അധ്വാനിച്ചു കൊണ്ടിരുന്ന ഒരു വിഭാഗം ജനം യേശു അവരെ വിളിച്ച് തൻ്റെ ദൗത്യം ഏൽപ്പിക്കുമ്പോൾ സ്വാർത്ഥ മനോഭാവത്തോടുകൂടെ അല്ല, പിന്നെയോ ഒരു ദൗത്യത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി അടിമകളായിരിക്കുന്നവർ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗത്തെ ഒരു രക്ഷാകരമായ പദ്ധതിയിലേക്ക് മടക്കിക്കൊണ്ടുവരിക എന്നുള്ള ദൗത്യത്തിലേക്ക് യേശു അവരെ നിയോഗിക്കുകയാണ്. അപ്പോൾ എനിക്ക് വേണ്ടി എന്നുള്ളതായ ഒരു ചിന്തയാണ് ഇന്ന് ദൗത്യത്തെ മന്ദലേൽപ്പിക്കുവാനുള്ള ഒരു കാരണം. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് അങ്ങനെയാണ്, എനിക്ക് വേണ്ടി അല്പം കൂടെ പറഞ്ഞാൽ എന്റെ കുടുംബത്തിന് വേണ്ടി, കുറച്ചുകൂടെ പറഞ്ഞാൽ എന്റെ മക്കൾക്ക് വേണ്ടി, അവിടെ നിൽക്കുന്നു എന്റെയും നിങ്ങളുടെയും ദൗത്യം. എന്നാൽ അത് ഉപജീവന മാർഗമാണ്. അതാണ് പത്രോസ് ചെയ്തുകൊണ്ടിരുന്നത്, നാമും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. എന്നാൽ പ്രിയമുള്ളവരെ, യേശു വിളിക്കുന്നത് ഒരു ഉപജീവന മാർഗത്തിന് വേണ്ടിയല്ല, ഒരു സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, ഒരു സമുദായത്തിന്റെ വർദ്ധനവിന് വേണ്ടി, സഭയുടെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടിയാണ് യേശു നമ്മെ ആക്കി വച്ചിരിക്കുന്നത്. മീൻപിടുത്തക്കാർ എന്ന തൊഴിലിൽ നിന്ന് മനുഷ്യരെ പിടിക്കുന്ന ദൗത്യത്തിലേക്ക് ക്രിസ്തു തന്റെ സഭയെ ക്ഷണിക്കുകയാണ്. ഒരു പുതിയ മേൽവിലാസമാണ് അവർക്ക് നൽകുന്നത്, അതെ മത്സ്യത്തെ പിടിക്കുക, ഉപജീവനത്തിന് വേണ്ടി ജീവിക്കുക എന്നുള്ളത്. എന്നാൽ അതിൽ നിന്നും ഒരു ദൗത്യത്തിൽ, രക്ഷാകരമായ ഒരു പദ്ധതിയിലേക്ക് നമ്മുടെ സഭയെ ദൈവം വിളിക്കുകയാണ്. അതായത് ഇരുട്ടിൽ നിന്ന് ജനത്തെ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഒരു ദൗത്യമാണ് സഭയെ ഏൽപ്പിച്ചിരിക്കുന്നത്. നാം അത് പാഠമായി വായിച്ച വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ യേശു തന്റെ ദൗത്യ നിർവഹണത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ വേറെ 70 പേരെ കൂടി യേശു ദൗത്യ നിർവഹണത്തിനായി വിളിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണുന്ന യേശു തുടർന്ന് പറയുന്നു, അത് കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. അതായത് ദൗത്യം എന്ന് പറയുന്നത് നിർവഹിക്കപ്പെടുക, അത് ഒട്ടനവധി നമ്മുടെ മുമ്പിലുണ്ട്, എന്നാൽ അതിന് തക്ക വേലക്കാർ ചുരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ പിതാവായ ദൈവം പുത്രനിൽ തുടങ്ങിയ ദൗത്യം, പുത്രനായ ക്രിസ്തു 12 ശിഷ്യന്മാരെ വിളിച്ച് ആ ദൗത്യം ഏൽപ്പിച്ചു. ആ ദൗത്യം കുറച്ചുകൂടെ വിശാലമാക്കുക, വേറെ 70 പേരെ നിയമിച്ചു. ആ 70 പേരുടെ ശുശ്രൂഷ വീണ്ടും ആദിമസഭ 120 പേരിലേക്ക് അത് വീണ്ടും വളർന്നു. എന്നാൽ ഈ കാലഘട്ടമായപ്പോൾ ലോകത്തിന്റെ എല്ലാ വനകരകളിലും ഈ ദൗത്യം ഇന്ന് വ്യാപിച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, യേശു ആരംഭിച്ചതായ ഈ ദൗത്യം അഥവാ ഈ സുവാർത്ത ക്രിസ്തു ശിഷ്യരിലൂടെ ലോകത്തെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ്. അപ്പൊ ലോകത്തെ ഇരുട്ടിൽ നിന്നും ലോകത്തിന്റെ വെളിച്ചമായ ക്രിസ്തു ഈ ലോകത്തെയും വെളിച്ചത്തിലേക്ക് നയിച്ചത് തന്റെ ദൗത്യ നിർവഹണത്തിലൂടെയാണ്. ഈ ദൗത്യ നിർവഹണം സമൂഹത്തിൽ നിർവഹിക്കുവാനാണ് സഭയെ നിയോഗിച്ചിരിക്കുന്നത്. സഭ ഈ ദൗത്യ നിർവഹണത്തിൽ ഇന്ന് പങ്കാളികളായി തീരുന്നുവെങ്കിൽ നമുക്ക് വളരുവാനായി സാധിക്കും, നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുന്ന വെളിച്ചത്തിന്റെ മക്കളായി ജീവിക്കുവാൻ സാധിക്കും. ആ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധമാവിനാൽ നമ്മെ ഓരോരുത്തരെയും വഴി നടത്തുമാറാകട്ടെ. ആമേൻ.